ലോകത്തെ ഭീതിയിലാക്കി ഡെങ്കിപ്പനി. യൂറോപ്യൻ രാജ്യങ്ങൾ ഭീതിയിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊതുകിൽ നിന്ന് ആളുകളിലേക്ക് പടരുന്ന ഡെങ്കിപ്പനി ബാധയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ. കഠിനമായ ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഡെങ്കി ഭീതിയിലാണ്. കൊതുക് അണുബാധയുടെ അപകട സാധ്യത കണക്കിലെടുത്ത് അതീവ ജാഗ്രതയിലാണ് ഫ്രാൻസ്. അണുബാധ ബാധിക്കുന്ന കാലയളവിൽ ഫ്രാൻസിൽ മിക്ക ആളുകളും 4-5 ദിവസങ്ങളിൽ വൈറമിയയിൽ തുടരുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ ഡെങ്കിപ്പനി ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ച സാഹചര്യത്തിലും കേരളം അലംഭാവം കാട്ടുകയാണ്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ പകൽ സമയങ്ങളിൽ സജീവമാണെന്ന കാരണത്താൽ കൂടുതൽ മുൻകരുതൽ നിർദ്ദേശവും ഫ്രാൻസ് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം ഡെങ്കി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതായാണ് WHO റിപ്പോർട്ട് ചെയ്യുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. 100 രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചതായാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈ രാജ്യങ്ങളിൽ ഡെങ്കിപ്പനി രോഗബാധയുടെ ഔദ്യോഗിക രേഖകൾ ശേഖരിച്ചു വരികയാണ്. ഡെങ്കിപ്പനി രോഗബാധയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാങ്കേതിക പിന്തുണ ലഭിക്കാത്തതാണ് രോഗം മൂർച്ഛിക്കാൻ കാരണമാകുന്നുവെന്നാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത്. 5000-ലധികം പേരാണ് ഡെങ്കിപ്പനി രോഗബാധയെ തുടർന്ന് ഫ്രാൻസിൽ കഴിഞ്ഞ ദിവസം ജീവൻ നഷ്ടമായത്. രോഗബാധയെ തടയുന്നതിൽ WHO പരാജയപ്പെട്ടെന്ന പരിഹാസവും ഇതിനോടകം തന്നെ ഫ്രാൻസ് പ്രസിഡന്റ് നൽകി കഴിഞ്ഞു.